ഇന്നത്തെ അതിഥി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തനിക്ക് നേരെ വ്യക്തിഹത്യ നടത്തുന്ന ഇടത് സ്ഥാനാർത്ഥി സജി ചെറിയാന്റെ ആരോപണത്തിന് മറുപടിയുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വ്യക്തിഹത്യയെക്കുറിച്ച് പറയാൻ ഇടതുപക്ഷത്തിന് അർഹതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യക്തിഹത്യയുടെ ഏറ്റവും വലിയ ഇര ഉമ്മൻചാണ്ടിയാണെന്ന് തിരുവഞ്ചൂർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നമുക്ക് നയിക്കാൻ മൂന്ന് മുന്നണികൾക്കുമുണ്ട് ഓരോ കപ്പിത്താൻമാർ. യു ഡി എഫിന്റെ കപ്പിത്താൻ മുൻ ആഭ്യന്തരമന്ത്രിയും കോട്ടയം എം എൽ എയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ടോക്കിംഗ് പോയിന്റിൽ ഇന്ന് തിരുവഞ്ചൂരുണ്ട് ഞങ്ങൾക്കൊപ്പം. നമുക്ക് ആദ്യം തിരുവഞ്ചൂരിനോട് ചോദിക്കേണ്ടത്, യു ഡി എഫ് ജയിക്കും ജയിക്കും എന്നൊരു ആത്മവിശ്വാസം തുടക്കം മുതൽ നേതാക്കൾ പറയുന്നുണ്ട്, പക്ഷെ അത്ര എളുപ്പമുള്ള ഒരു ജയമാണോ? ആ ആത്മവിശ്വാസം വളരെ വർദ്ധിച്ചു വരികയാണ്. വർദ്ധിച്ചു വരാൻ അതിൻ്റെതായ റീസൺസും ഉണ്ട്. ഇവിടെ ചെങ്ങന്നൂരിൻ്റെ ചരിത്രത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കുന്ന അസുലഭമായ ഒരു സന്ദർഭമാണിത്. കഴിഞ്ഞ തോൽവി ആളുകളെയെല്ലാം വേദനിപ്പിച്ചു. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും ഷുവറായിട്ട് യു ഡി എഫ് ജയിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിനകത്ത് ചെങ്ങന്നൂരും ഉള്ളതാണ്. അതുകൊണ്ട് ചെങ്ങന്നൂരിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുപോലൊരു വിഷമം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു കാലുവാരൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടോ യു ഡി എഫിന്? അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അത് നമ്മളുടെ ഒരു ചർച്ചാ വിഷയമല്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. യു ഡി എഫിലെ ഐക്യം മാത്രമാണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? അല്ല, പൊതുരാഷ്ട്രീയ സ്ഥിതിയാണ്. കേരളത്തിൽ ഈ ഗവൺമെൻറ് എന്തിൻ്റെ പേരിലാണ് വോട്ട് ചോദിക്കുന്നത്? നിയമസമാധാനത്തിൻ്റെ പേരിലാണോ? ക്രമസമാധാനം നേരെയാക്കിയതിൻ്റെ പേരിലാണോ? കൊലപാതകം കൺട്രോൾ ചെയ്തതിൻ്റെ പേരിലാണോ? ബാലപീഡനമില്ലാത്തതിൻ്റെ പേരിലാണോ? സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതില്ലാത്തതിൻ്റെ പേരിലാണോ? വില വർധനവ് അത് തടുത്തു നിർത്താൻ കഴിഞ്ഞതിൻ്റെ പേരിലാണോ? എന്തിൻ്റെ പേരിലാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചോദിക്കുന്നത്? പക്ഷേ അതേസമയം തന്നെ ഈ ഭരണത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രതിപക്ഷം എന്ന് പറയുന്നത് പഴയതുപോലല്ലോ. ഇപ്പം ബി ജെ പി കൂടി കേരളത്തിലെ ഒരു പ്രതിപക്ഷമാണ് ചെറുതെങ്കിലും. അപ്പം ആളുകൾ ഈ പ്രതിപക്ഷത്തെ കൂടെ വിലയിരുത്തില്ലേ? പ്രതിപക്ഷം ക്രിയാത്മകമായി പ്രവർത്തിച്ചോ എങ്കിൽ മാത്രമല്ലേ യു ഡി എഫിൽ വോട്ട് വരുന്നുള്ളൂ? അല്ല, ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും പ്രസക്തമായ ഭാഗം എക്സിസ്റ്റ് ചെയ്യുന്ന ഭരണകൂടം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയല്ലേ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവരല്ലേ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ. അവരിലെ ഭരണഘടനാപരമായി ഇതൊക്കെ നിർവഹിക്കേണ്ട ആളുകൾ. അവരൊന്നും നിർവഹിക്കാതെ വരുമ്പോൾ പ്രതിപക്ഷത്തിന് കുറേ റോൾ ഉണ്ടാകുക. ആ റോൾ ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊരു ആത്മവിശ്വാസത്തിൻ്റെ കുറവില്ലേ? പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെയും കൂടി വിലയത്തിലാവുമെന്ന് പറയാത്ത ഒരു ആത്മവിശ്വാസം കുറവില്ലേ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 8000-ത്തിനടുത്ത് വോട്ടിൻ്റെ പുറകിൽ തന്നെ ഈ വരുന്നത്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതെല്ലാം മാറി ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കിയല്ലേ. ഈ ഒറ്റക്കെട്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി സി വിഷ്ണു അത് പരാജയപ്പെടുന്ന സമയത്തും ഈ ഒറ്റക്കെട്ട് തന്നെയാണ് പുറത്ത് കണ്ടിരുന്നത്. അടിയൊഴുക്കുകളെ അന്ന് ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ കണ്ടിരുന്നില്ല. ആ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നിങ്ങനെയാണ് ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കുന്നത്. ശ്രീ പി സി വിഷ്ണുനാഥ് ഇവിടുത്തെ വികസന കാര്യത്തിൽ നമ്പർ വണ്ണായി പ്രവർത്തിച്ച ആളല്ലേ. സി പി സി വിഷ്ണുനാഥ് ഇവിടുത്തെ എല്ലാ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്നയാളല്ലേ. പക്ഷേ സാഹചര്യങ്ങൾ വന്നപ്പോൾ ശ്രീ പി സി വിഷ്ണുനാഥിന് വിജയത്തിൽ വന്നെത്താൻ കഴിഞ്ഞില്ല. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലതും ഉണ്ടാകാം. ഒരു രാഷ്ട്രീയ സാഹചര്യം, ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതേപടി അടുത്തൊരു തെരഞ്ഞെടുപ്പിനുണ്ടാകണമെന്നില്ല. അന്ന് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ പ്രചരണത്തിൽ മുൻപന്തിയിലായിരുന്നു. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ സ്ഥാനത്ത് വാഗ്ദാന ലംഘനങ്ങളുടെ രാജാക്കന്മാർ എന്നുള്ള നിലയിലെ ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയൂ? ഒരു വാഗ്ദാനവും പാലിച്ചിട്ടില്ലല്ലോ. എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ ഈ സംസ്ഥാനത്ത് 24 മാസത്തെ ഭരണം കഴിഞ്ഞപ്പോൾ 24 കൊലപാതക. ഏത് ജനവിഭാഗമാണ് തൃപ്തരായിട്ടുള്ളവർ? ഇവിടെ കെ എസ് ആർ ടി എസിലെ ജീവനക്കാർ ഇവിടെ ധാരാളമുണ്ട്. ആ ജീവനക്കാരിലേക്ക് ഏതെങ്കിലും ഒരു കുടുംബം ഈ ഗവൺമെൻറ് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുമോ? കഴിഞ്ഞ പ്രാവശ്യം കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചല്ലോ. 1 മാസത്തേക്ക് 1.5 കിലോ അരി കൊടുത്തതിന് ശേഷമാണ് ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ നടക്കുന്നു എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ വീട്ടിലെ കോഴിക്ക് പോലും ഈ 1.5 കിലോ പോരല്ലോ, അതിനൊക്കെ കൂടുതൽ വേണ്ടേ? ഒരു കുടുംബത്തിന് കൊടുക്കുന്ന 1.5 ലിറ്റർ മണ്ണെണ്ണയാണ്. 1.5 ലിറ്റർ മണ്ണെണ്ണ 1 മാസത്തേക്ക് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ഒരു ജനതയെ എങ്ങനെ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റും? വികസനവും വാഗ്ദാന ലംഘനങ്ങളും ഒക്കെ അങ്ങ് പറയുന്നു. അതേസമയം തന്നെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ കർണാടക ഇലക്ഷൻ കൂടെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ബി ജെ പി അത് ജനാധിപത്യത്തിൻ്റെ ധ്വംസമെന്നോ അല്ലെങ്കിൽ ജനാധിപത്യത്തെ ചുട്ടരിച്ചെന്നോ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ടാവാം. പക്ഷേ കോൺഗ്രസിന് തകർച്ചയുണ്ടായി, ബി ജെ പിക്ക് വലിയ ഉയർച്ചയുണ്ടായി. ആ നിലയിൽ ഒരു ആത്മവിശ്വാസം ഇവിടുത്തെ മണ്ഡലത്തിൽ ബി ജെ പിക്കും ബി ജെ പിയുടെ പ്രവർത്തകർക്കും ഉണ്ടായി. അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ
അവരെടുത്തിട്ടുള്ള അധാർമ്മികമായ നിലപാടിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം. അതേസമയം രാഷ്ട്രീയം, അതാണ് എന്നോട് ചോദിച്ച ചോദ്യം. രാഷ്ട്രീയം, കർണാടക രാഷ്ട്രീയം ഇവിടുത്തെ രാഷ്ട്രീയം ഒന്നല്ലല്ലോ. കർണാടകത്തിൽ ഒരു സീറ്റ് പോലും മാർക്സിസ്റ്റ് പാർട്ടിക്കില്ലല്ലോ, ഒരു സീറ്റ് പോലും. അവിടെയുള്ള 222 അംഗങ്ങളുള്ള നിയമസഭയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ കർണാടക രാഷ്ട്രീയത്തിൻ്റെ പതിപ്പാണ് കേരള രാഷ്ട്രീയം എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ലല്ലോ. ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന പ്രധാനപ്പെട്ട പ്രചരണം BJP യെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സിനാവില്ല, കേരളത്തിൽ അതിന് ഫലപ്രദമായി കഴിയുന്നത് CPM മാത്രമാണ്, അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ അടക്കം ഞങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ള ഒരു പ്രചരണം, അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ? ഇതേ പ്രചരണം മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ത്രിപുരയിൽ ഇതേ പ്രചരണം നടത്തിയിട്ട് അവർക്ക് ആരാ ജയിക്കാൻ പറ്റിയത്? അവരുടെ കൂടെയുള്ള ആളുകളെല്ലാം BJPയിലോട്ട് ഒഴുകിപ്പോയില്ലേ? അവർക്ക് അങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റുമായിരുന്നു എങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒഴുകിപ്പോയവരെയെങ്കിലും അവർക്ക് തടഞ്ഞു നിർത്താൻ കഴിയണ്ടേ? ഇതൊക്കെ കേരളത്തിൽ പറയുന്ന വർത്തമാനമാണ്. അവരുടെ കയ്യിൽ 10 or 24 വർഷമായിട്ട് ഒതുങ്ങി നിന്നിരുന്ന ഒരു ഭരണകൂടം അവരുടെ കൂടെയുള്ള പ്രവർത്തകർ തന്നെ കൂറുമാറിപ്പോയി BJPയിൽ വന്ന് അവർ MLA മാരായി മടക്കി വരുന്നു. ഇവരുടെ സ്ഥിതി എന്താ? പരമദയനീയമായി തോറ്റുപോയില്ലേ? ഇവിടെ വന്ന് ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാട് വളരെ ഞങ്ങൾ വിഭിന്നമായ നിലപാടെടുക്കുകയാണ്. ഞങ്ങൾ എല്ലാ മതവും എല്ലാ സമൂഹവും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗാന്ധിജൻ നിലപാടിൽ പോകുന്ന ആളുകളാണ്. ചെങ്ങന്നൂരിലെ വോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം 20-ാം തീയതി SNDP അവരുടെ നിലപാട് പിന്തുണ പ്രഖ്യാപിക്കാൻ പോകാം, UDF ആ പിന്തുണ ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് ഏത് വോട്ട് കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഇത് ജനാധിപത്യ പാർട്ടിയല്ലേ, മതേതരത്വ പാർട്ടിയല്ലേ? ഞങ്ങളെ എല്ലാവരും സഹായിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളായിട്ട് ആരെയും പടക്കി വിടാറുമില്ല, യോജിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തടസ്സങ്ങളൊന്നും പറയാറുമില്ല. പിന്നെ ഏതെങ്കിലും ആളുകൾ ഇപ്പോൾ ഏകപക്ഷീയമായി സംസാരം നടത്തുന്നു എന്ന് പറയുന്നതാണ് ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം. ആ ഭാഗത്തിലൊക്കെയുള്ള ജനാധിപത്യ വിശ്വാസികൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെയേ ബോധ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൊത്തം UDF പരീക്ഷിക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടായിരുന്നു. അത്തരം ഒരു സാഹചര്യം ചെങ്ങന്നൂരിൽ ഇത്തവണ UDF ഭയപ്പെടുന്നില്ല ഈ ഘട്ടത്തിൽ? ഇല്ല, ചെങ്ങന്നൂരിലെ ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുന്നത് അത് ഈ സംസ്ഥാനത്ത് മാത്രമായി ഒതുങ്ങുന്ന ഒരു ഒരു ജനവിഭാഗമല്ല, അതിനേക്കാൾ എത്രയോ കൂടുതലാണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾ ചെങ്ങന്നൂർ പ്രദേശത്തുള്ള ജനങ്ങളാണ്. ഏറ്റവും കൂടുതൽ റെയിൽവേ ടിക്കറ്റ് എടുത്ത് വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഈ ഇവിടെയുള്ള ജനവിഭാഗങ്ങളെല്ലാവരുമായി 100% ചേർന്ന് പോകുന്നവരാണ്. അതുകൊണ്ട് ആ ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യ എന്താണെന്നറിയാം, ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എങ്ങനെ പരിഗണിക്കണമെന്നറിയാം, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഈ രാജ്യത്തിൻ്റെ അന്തസ് എങ്ങനെ ഉയർത്തണം എന്നതിനെക്കുറിച്ച് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇവിടെയുള്ള ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ വളരെ ഉയർന്ന മനസ്ഥിതിയോടുകൂടി തന്നെ ഈ പ്രശ്നങ്ങളെ എല്ലാം സമീപിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നേരിട്ടുള്ള ഒരു ഫൈറ്റിനകത്തൊരു ചോദ്യം, ഇന്നലെ LDFൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞു UDF നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ നടത്തി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഗുണ്ടയാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാതി. അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ ഏൽക്കും എന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് തോന്നിയത്? അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകും. കാരണം അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ ഏൽക്കും എന്നെങ്ങനെയാണ് അദ്ദേഹത്തിന് തോന്നിയത്? ഞങ്ങൾ വ്യക്തിഹത്യ നടത്തി പോകുന്നവരല്ല. കേരളത്തിൽ വ്യക്തിഹത്യക്ക് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ വന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് സത്യം പറഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടി. അപ്പോൾ വ്യക്തിഹത്യ രാഷ്ട്രീയമൊന്നും ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയേ വേണ്ട. എങ്ങനെ സംശുദ്ധ രാഷ്ട്രീയം കൊണ്ടുപോകണമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ആളുകളെ അങ്ങനെ അപമാനിക്കാതിരിക്കത്തക്ക വിധത്തിലുള്ള സമീപനമെടുക്കുന്ന വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന പുസ്തകമല്ലേ? ജനങ്ങളുടെ മുമ്പിലെ ഏറ്റവും തുറന്ന പുസ്തകം ഒരു ഇത്രയും പ്രായമുള്ള ആളിനെ ഇങ്ങനെ വേട്ടയാടിയത് മനസ്സാക്ഷിയുള്ളൊരു മനുഷ്യൻ അംഗീകരിക്കുമോ? ഒരു സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തി അത് അംഗീകരിക്കുമോ? അതൊന്നും അംഗീകരിക്കില്ല. അതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പം നിലവിലുള്ള നേതാക്കൾക്ക് പുറമെ ഇപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി വരാനുണ്ട്, VS വരാനുണ്ട്, അങ്ങനെ കുറച്ചുകൂടെ ആളും ആരോ ഉണ്ടാകുന്ന നേതാക്കൾ വരാനുണ്ട്. കോൺഗ്രസ്സിന് ആരാ വരാനുള്ളത്? ഞങ്ങൾക്ക് എല്ലാവരും വരികയല്ലേ. ആരൊക്കെയാണ്? ഞങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് ശ്രീ AK ആന്റണി 23-24 ദിവസങ്ങളിൽ വരികയാണ്. ഞങ്ങളുടെ മുഗൾ വാസ്തുവിക്ക് അദ്ദേഹം 22-ാം തീയതി വരികയാണ്. ഞങ്ങളുടെ പ്രമുഖ നേതാക്കന്മാരെല്ലാവരും വരികയാണ്. അവരെല്ലാവരും വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ജനങ്ങളുമായി സംവാദിക്കുന്നതിന് വേണ്ടി അവർ മാക്സിമം സമയം ചെലവിടുകയാണ്. മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഈ UDF സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിക്കെതിരെ ഇടതു മുന്നണി വലിയ പ്രചാരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷമായി കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാത്ത ആളെയാണ് കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതാണ്. ഇവർക്കെങ്ങനെയാ വോട്ടർ പട്ടി അവിടെ ചെയ്ത ബാലറ്റ് പേപ്പർ ഇവരെടുത്ത് തുറന്നു നോക്കി. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീക്രട്ട് ബാലറ്റ് ആണ് എന്നെങ്കിലും അവർക്ക് ബോധ്യപ്പെടണ്ടേ? അതുപോലും ബോധ്യമില്ലാത്ത ആളുകളോട് പിന്നെ എന്ത് പറയാനാ? എന്തായാലും അവസാനത്തെ മുമ്പ് 27-ാം തീയതി ഈ നേതാക്കളെല്ലാം തന്നെ ഇപ്പം ദേശീയ നേതാക്കളാണെങ്കിലും സംസ്ഥാനത്തിന്റെ മുതിർന്ന നേതാക്കളെല്ലാം ശ്രീ തിരുവഞ്ചൂരിനോട് ആയിരിക്കും ചോദിക്കുക, എന്താണ് നമ്മുടെ അവസ്ഥ, എത്ര വോട്ട് നമ്മൾ ജയിക്കും എന്നൊക്കെ. ഞങ്ങളത് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? ഞാൻ എത്ര വോട്ടെന്നൊന്നും പറയില്ല, പക്ഷെ ജയ ഉറപ്പ്. ഇങ്ങനെ ജയിച്ചാൽ ആരുടെ ക്രെഡിറ്റ് പോവും? ഉമ്മൻചാണ്ടിയുടെ ക്രെഡിറ്റ് പോവോ, രമേശ് ചെന്നിത്തലയുടെ ക്രെഡിറ്റ് പോവോ, തിരുവഞ്ചൂരിന്റെ ക്രെഡിറ്റ് പോവോ? ജനാധിപത്യവാദികളായ കേരള ജനതയുടെ ക്രെഡിറ്റ് പോവും. അവിടെയാണ്, കാരണം ജനാധിപത്യം രക്ഷിക്കണം, പൗരാവകാശം സംരക്ഷിക്കണം, കൊലപാതകം ഇല്ലാതാകണം, പട്ടിണി ഇല്ലാതാകണം, തൊഴിൽ കിട്ടണം, ഇങ്ങനെ ജനങ്ങളുടെ ഒരു വേദനയുണ്ട്. ആ വേദന അനുഭവിക്കുന്ന ജനങ്ങളുടെ ക്രെഡിറ്റിൽ അത് പോകും. വളരെയധികം താങ്ക് യു.